സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടുകളുടെ കണക്കെടുപ്പിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് തരം കണക്കുകളാണ് സൃഷ്ടിക്കുന്നത്. ഒന്ന്, അവരുടെ പാർട്ടിക്കകത്ത് ഒരു കണക്കെടുപ്പ് ഉണ്ടാകും, അത് ഏകദേശം കൃത്യമായിരിക്കുകയും ചെയ്യും. മറ്റൊന്ന് മാധ്യമങ്ങൾക്കും മറ്റും നൽകുന്ന ഒരു കണക്കാണ്, അതാണ് പലപ്പോഴും നമുക്ക് ലഭിക്കാറുള്ള കണക്ക്. അങ്ങനെ പറയുമ്പോൾ LDF കണക്ക് കൂട്ടിയിരിക്കുന്നത് 100 സീറ്റ് ലഭിക്കും, ഇല്ലെങ്കിൽ 90 മുകളിൽ സീറ്റ് ലഭിക്കുമെന്നാണ് LDF പറയുന്നത്. പക്ഷേ അവർ ഇന്റേണലായി കരുതുന്നത് 72 മുതൽ 78 സീറ്റുകൾ വരെയാണ്. UDF പറയുന്നത് 85 സീറ്റുകൾ നേടും, തരംഗമുണ്ടായാൽ അത് 95 വരെ എത്തുമെന്നും UDF പറയുമ്പോൾ അവരും കണക്ക് കൂട്ടുന്നത് 72 മുതൽ 77 സീറ്റുകൾ വരെയാണ്. BJP പരസ്യമായി പറയുന്നത് 12 സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ അവർ കണക്ക് കൂട്ടുന്നത് 5 മുതൽ 6 സീറ്റുകൾ വരെയാണ്. RSS റിപ്പോർട്ടിലും 6 സീറ്റുകളാണ് പറയുന്നത്. ഇതാണ് ഈ പാർട്ടികളുടെ ഇന്റേണലായിട്ടുള്ള അവരുടെ ഒരു അവസാന അസസ്മെന്റ്. ഇത് സാധാരണഗതിയിൽ അവർ മാധ്യമങ്ങൾക്ക് നൽകാറില്ല, ഇത് സാധാരണഗതിയിൽ അവർ പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ നേതാക്കളും മറ്റും പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. ഇതാണ് അവരുടെ ഒരു അവസാന ഫിഗർ എന്ന് മാത്രം. ഈ അവസരത്തിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഒന്നുകിൽ 2011 പോലെ കൃത്യമായ ഒരു കേവല ഭൂരിപക്ഷം, അതായത് 72 സീറ്റ് കൃത്യമായി തന്നെ വന്ന് ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വരും. അതല്ല എങ്കിൽ ഇത് 1965 പോലെ ഒരു തൂക്ക് സഭയാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കാരണം BJP ഒരു 5 സീറ്റ് നേടുകയും PC ജോർജും അതുപോലെ 2020 ഓരോ സീറ്റ് നേടുകയും ചെയ്താൽ 7 സീറ്റാകും, ബാക്കിയുള്ളത് 133 സീറ്റാണ്. അങ്ങനെ വന്നാൽ ഒരു തൂക്കുസഭ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് PC ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു. ഒരു വിഭാഗം ജനങ്ങളും അങ്ങനെ കരുതുന്നു. ഒപ്പം തന്നെ ഈ സർവേകളെല്ലാം തന്നെ LDFന് മുൻതൂക്കം പറയുമ്പോഴും ഈ സർവേകളിലുള്ളൊരു വൈരുദ്ധ്യം നിറഞ്ഞു നിൽക്കുന്നു. കാരണം ഈ സർവേകളെല്ലാം പല മണ്ഡലത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. പൂഞ്ഞാറിൽ PC ജോർജ് തോക്കും എന്നൊരു ചാനൽ പറയുമ്പോൾ PC ജോർജ് ജയിക്കുമെന്ന് പറയുന്നു. അതുപോലെ അമ്പലപ്പുഴയിൽ ലിജു ജയിക്കുമെന്നൊരു ചാനൽ പറയുന്നു. മറ്റൊരു ചാനൽ HSLAMന് മുൻതൂക്കം നൽകുന്നു. അതായത് ഈ മുൻതൂക്കം LDFന് ചാനലുകൾ നൽകുമ്പോഴും ഭരണത്തുടർച്ച LDFന് നൽകുമ്പോഴും പല മണ്ഡലങ്ങളിലെയും സർവേ ഫലങ്ങളിൽ വലിയ അന്തരം കാണുന്നു, വലിയ വ്യത്യാസം കാണുന്നു. ഇത് തന്നെയാണ് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഫലം വരില്ല എന്ന് ആ മണ്ഡലത്തിൽ ഉള്ള വോട്ടർമാർക്ക് തന്നെ വ്യക്തമായി അറിയാം. പക്ഷേ ഈ സർവേകൾ ഇങ്ങനെ വരുന്നത്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സർവേകൾ നടക്കുന്നത് ഒരു 10-ോ 500-ോ പേര് ഒരു മണ്ഡലത്തിലെ 500 പേരിൽ നിന്നും അവർ കളക്ട് ചെയ്യുന്ന സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവേകൾ നടത്തുന്നത്. അതായത് 1.5 ലക്ഷം വോട്ടുള്ള ഒരു മണ്ഡലത്തിലെ 500 പേരുടെ മനസ്സറിഞ്ഞുകൊണ്ട് സർവേ എത്രത്തോളം സക്സസ് ആകും കേരളം പോലൊരു സംസ്ഥാനത്ത് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ബാക്കിയുള്ള നാഷണൽ ചാനൽസ് ഒന്നും നടത്തുന്ന രീതിയിലുള്ള സർവേകളല്ല പലപ്പോഴും കേരളത്തിൽ നടക്കാറുള്ളത്. കേരളത്തിൻ്റെ ഒരു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാറുമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സർവേകൾ അമ്പേ പാളിപ്പോകാനും ഒരു സാധ്യത. ഏതായാലും ജനം കാണുന്നത് വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. അത് ഈ ഇടത് മുന്നണിയായാലും വലത് മുന്നണിയായാലും ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നു, ഏതാണ്ട് 33 സീറ്റുകളിൽ വളരെ ശക്തമായ പോരാട്ടമാണെന്ന് പറയുന്നു. അപ്പോഴും ഇത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും. ഭരിക്കുന്ന പാർട്ടി ഏതായാലും ഒരു നേരിയ ഭൂരിപക്ഷം ഒരുപക്ഷെ ലഭിക്കൂ, അല്ല എങ്കിൽ ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യതയാണ് ജനം വിലയിരുത്തുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.